ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനീസ് കിച്ചനിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ചിങ്ങമാസമൊക്കെ ആയി, ഓണമൊക്കെ അടുത്തു വരുന്നു. അപ്പോൾ ഓണസദ്യയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തതും വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയതുമായ ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ട്, അര കപ്പ് തൈര്, 3/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 ചെറിയുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, 3 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വെള്ളം. ആദ്യമേ തന്നെ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇത് വെന്ത് വരുമ്പോൾ ബീട്രൂട്ടിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ മൂടി വെച്ച് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ ഈ അരപ്പിലേക്ക് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ മാത്രം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എല്ലാം കൂടി ചേർത്ത് തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തൈരും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കട്ടയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി വെള്ളം വറ്റി വെന്ത് വരാനുണ്ട്. കുറച്ച് നേരം കൂടി ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറി അധികം നീണ്ടുപോകാതെ കുറുകിയിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ 1 പച്ചമണമൊക്കെ മാറുന്നത് വരെ 3-4 മിനിറ്റ് സമയം ഇത് വേവിച്ചെടുക്കണം. ഇതധികം നീണ്ടുപോകരുത്, ഒരു കുറുകിയ രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് തൈരും ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വല്ല ഉപ്പോ പുളിയോ വല്ലതും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ചെറിയ പുളിപ്പ് മുന്നിൽ വേണം ഈ കറിക്ക്, അധികം പുളി കൂടാനും പാടില്ല. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരിന് അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് തൈരെടുത്തത്. നിങ്ങളുടെ തൈര് അധികം പുളി ഇല്ലാത്തതാണെങ്കിൽ 1 കപ്പ് വരെ ആകാം തൈര്. ഇനി അധിക സമയം വേവിക്കേണ്ട, ഇപ്പോൾ 1 ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ എടുത്തു വച്ചിരിക്കുന്ന 3 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്ത് വരുമ്പോൾ ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഭവമായ ഓണസദ്യയിലേക്കുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഏകദേശം ഈ ഒരു തിക്നെസ് വേണം ഈ കറിക്ക്. അധികം നീണ്ടുപോകരുത്. നീണ്ടുപോയാൽ നമ്മുടെ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ അത് ഒഴുകിപ്പോകും. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു.